അല്ല കേട്ടോ, ഒന്നി കൂടുതൽ ആനയുണ്ട് കേട്ടോ അവിടെ. അവിടെ എല്ലാ ആന നിൽപ്പുണ്ട്, മൂന്നാല് ആന നിൽപ്പുണ്ട്, മൂന്നാല് ആന നിൽപ്പുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ആനയെ കണ്ടിരിക്കുകയാണ്. അടിപൊളി, എല്ലാവരും ആനയെ കണ്ടൊരു ഹാപ്പിനെസ്സാണ്. അടിപൊളി, സൂപ്പർ. എനിക്കൊരു സുഹൃത്തിൻ്റെ നിന്ന് കിട്ടിയ അറിവാണിത്, ഒരു ആദിവാസി സുഹൃത്തിൻ്റെ നിന്ന് കിട്ടിയ അറിവാണിത്. ഇതൊന്നും നമ്മൾ ഒരിടത്തും വായിച്ചു കേട്ടില്ലാത്ത അറിവുകളാണ്. അവരുടെ നിന്ന് കിട്ടുന്ന കുറേ അറിവുകളുണ്ട്. അപ്പോൾ ആനയുടെ കാൽപാദത്തിൻ്റെ ചുറ്റളവിൻ്റെ മൂന്നിരട്ടി നിങ്ങളായിരിക്കും ആ ആനയ്ക്കുണ്ടാവുക. ഹൈറ്റ്, ഹൈറ്റ്. ഗവി എന്ന വാക്ക് ഒരു മലയാളം അല്ല, സംസ്കൃതമാണ്. സംസ്കൃതത്തിൽ ഗവിയുടെ അർത്ഥം. നമ്മളെ കുറച്ച് പിടിച്ചിരുന്ന് വേണം വരാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ പണി വാളും. ഇവിടുന്ന് അങ്ങോട്ടേ ഒരു കുത്തനെയുള്ള ഒരു എന്താ പറയുക, ഭയങ്കര ഹൈറ്റിലാണ് ഇവിടുന്ന് വെള്ളം വീഴുന്നത്. കാടിനുള്ളിലെ നാടോടികളാണ്. അവർ സ്ഥിരതാമസം ഇല്ല, സ്ഥിരതാമസം. വെള്ളച്ചാട്ടമുണ്ട്, ഒന്ന് രണ്ട് ചെറിയ റിവർ ക്രോസ് ചെയ്യേണ്ടതുണ്ട്. ഈ പുൽമേടുകളിൽ നമുക്ക് അധികം പുല്ലുകളും മാത്രമുള്ളൂ, മരങ്ങളെ അധികമില്ല. അപ്പോൾ നമ്മൾ ഗവി കാട്ടിലോട്ട് കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഇത് കണ്ടില്ലേ, ഗവി ഇക്കോ ടൂറിസത്തിൻ്റെ ഒരു ഓഫീസ് കാണാം. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത ടിക്കറ്റ് അവിടെ കാണിച്ച് കൺഫർമേഷൻ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാണാം. അവിടെ ഇതേപോലെ തന്നെ ഒരു ഓഫീസുണ്ട്. അവിടെ നമ്മൾ എൻട്രി പെർമിറ്റും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം വേണം കാട്ടിനുള്ളിലോട്ട് കയറാനായിട്ട്. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാതെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി നിഷേധിക്കും, നമ്മൾ തിരിച്ച് പോകേണ്ടി വരുവേ. അപ്പോൾ നമ്മൾ കാടിനുള്ളിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ ഡ്രൈവർ അബ്ബാസ് ഏട്ടൻ്റെ ജീപ്പിൻ്റെ ടോപ്പ് റൂഫ് ഓപ്പൺ ആക്കിയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കാഴ്ചകൾ ഇഷ്ടം പോലെ എണീറ്റ് നിന്നിട്ട് കാണാനാവേ. വഴി നീളെ നല്ല ഫ്രഷ് ആനപ്പിണ്ടം നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. ആന ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് അധികം സമയമൊന്നും ആയിട്ടുമില്ല. അപ്പോൾ ആന ഇവിടുന്ന് ആ കയറിക്കഴിഞ്ഞാൽ ആ സൈഡിൽ കാണുന്ന മലനിരകളിൽ എവിടെയെങ്കിലൊക്കെ കാണാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അബ്ബാസ് ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് നിർത്തി നോക്കുന്നുണ്ട് ഈ മലയിൽ എവിടെയെങ്കിലൊക്കെ ആനയുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ട്രാവൽ കമ്പനിയായ ട്രാവൽ നോട്ട് നമുക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്തേക്കുന്നത് തേക്കടിയിലാണ്. അപ്പോൾ തേക്കടിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററോളം വന്നാലാണ് ചെക്ക് പോസ്റ്റ് എത്തുക. പിന്നെ നമ്മൾ 20 കിലോമീറ്റർ ഇത് ഫോറസ്റ്റിനുള്ളിൽ കൂടെ, ഇത് രാവിലെ 6 മണിക്ക് മാത്രമാണ് കേട്ടോ ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഈ ഫോറസ്റ്റിനുള്ളിൽ കൂടെ 20 കിലോമീറ്ററോടെ നമ്മൾ സഞ്ചരിച്ചാലാണ് ഗവി എന്ന ഗ്രാമത്തിലെത്തുക. അത് കാടിൻ്റെ ഒത്ത നടുക്കായിട്ടുള്ള ഒരു ഗ്രാമമാണ്. ഇപ്പം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്ക് കയറും. അവിടെ നീലഗിരി ലെങ്കൂറിനെ കണ്ടിട്ടുണ്ട്. ഇതവിടെ നീലഗിരി ലെങ്കൂർ, ഇതെവിടെയല്ലേ, ഇവിടെയല്ലേ ഇരിക്കുന്നുണ്ട്. ഗവി കാടുകളിൽ കൂടുതലായിട്ട് കാണുന്ന ഇവരെയാണ് കേട്ടോ നമ്മൾ ബ്ലാക്ക് മങ്കി എന്ന് വിളിക്കുന്ന നീലഗിരി ലെങ്കൂർ. നമ്മൾ പോകുന്ന വഴിയിൽ ഉടനീളം ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഇവരെ കണ്ടേ. നമ്മളങ്ങനെ ആനയെ തപ്പിത്തപ്പി മുന്നോട്ട് പോകുമ്പോൾ ഇതേ വഴിയുടെ നടുക്ക് ഒരു റെഡ് സ്ട്രൈപ്ഡ് മംഗൂസ് നമ്മുടെ ചെങ്കീരി നിൽക്കുന്നു. ആള് നമ്മളെ കണ്ടിട്ടില്ല ഇതുവരെ. ഇത്തിരി ദൂരെ നിന്ന് നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ വണ്ടി അവിടെ നിർത്തി തന്നെ കിട്ടുന്നൊരു ഷോട്ട് എടുത്ത് കേട്ടോ, ഇല്ലെങ്കിൽ അവൻ പെട്ടെന്ന് തന്നെ കുറ്റിക്കാട്ടിലോട്ട് കയറി പോകാൻ പതിവ്. രാവിലെ തന്നെ എന്തായാലും കാട്ടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തണുപ്പാണ്. ഞങ്ങൾ എന്താണ് ഒരു ഷോൾ എടുത്തത് കുരുത്തുമായി, പിള്ളേരെയൊക്കെ പുതപ്പിച്ചിരുത്തിയാണ് കൊണ്ടുപോകുന്നത്. കുറേ ദിവസം കൂടി മഴയെല്ലാം മാറിയിട്ട് രാവിലെ സൂര്യപ്രകാശം ഇതേപോലെ കാട്ടിലോട്ട് അരിച്ചിറങ്ങുന്ന നോക്കി ഒരു ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ രാവിലെ ഇതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ഒരു വൈബ് തന്നെയാണ്. നമ്മൾ ആനേനെയും കാട്ടുപോത്തിനെയൊക്കെയാണ് തപ്പി പോകുന്നതെങ്കിലും വേറെ കുറേ ജീവജാലങ്ങളെ നമ്മൾ ഈ പോകുന്ന വഴി കാണുന്നുണ്ട്. ഇതുണ്ടല്ലോ ഒരു സെർപ്പൻറ്റീകൾ മുന്നിലിരിക്കുന്നത്, ആള് ഇര കാത്തിരിക്കുന്നതാണ് രാവിലെ തന്നെ. പിന്നെ നമ്മൾ ഇതാ ബ്ലാക്ക് മങ്കി നമ്മൾ മുന്നേ കണ്ട നീലഗിരി ലെങ്കൂറിനെ കണ്ടു ഒരുപാട് സ്ഥലങ്ങളിൽ. ഇതൊരു അമ്മ കരിങ്കുരങ്ങ് ഇതതിൻ്റെ കുട്ടീനെ ചേർത്ത് പിടിച്ച് രാവിലെ തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. കുഞ്ഞാണെങ്കിൽ അമ്മയുടെ ആ ചൂടൊക്കെ ആസ്വദിച്ച് ആ സുരക്ഷിതത്വത്തിലിരിക്കുന്നു നോക്കിയേ. നീലഗിരി ലെങ്കൂറിനെ കൂടാതെ വേറെയും ഒരുപാട് പേരെ നമ്മൾ ഈ യാത്രയിൽ കണ്ടു കേട്ടോ. ഇത് കണ്ടില്ലേ മലബാർ ജെയിൻ സ്ക്വയറിലാണ്. ഇവരെയും കുറേ സ്ഥലങ്ങളിൽ കണ്ടുവെങ്കിലും നമ്മൾ ക്യാമറ എടുത്ത് വരുമ്പോഴത്തേക്ക് അവർ ഓടി മറിയാറാണ് പതിവ്. എൻ്റെ ക്യാമറ കണ്ണുകളിൽ ആദ്യമായിട്ട് കിട്ടുന്നൊരു ബേഡാണ്. ഇവൻ്റെ പേര് റെഫർ ചെയ്തപ്പം വെൽവെറ്റ് ഫ്രണ്ടഡ് നത്താച്ച എന്നാണ് കണ്ടത്. അവൻ്റെ ഒരു സ്വഭാവ രീതി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഉണങ്ങിയ മരക്കുറ്റികളിലോ മരത്തിൻ്റെ തൊലികളിലോ ഒക്കെ ഉള്ള ഇടയ്ക്കോടെയുള്ള പ്രാണികളെല്ലാം നടന്ന് തിന്നുക എന്നുള്ളതാണ്. സൗരമലയ്ക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെ നിന്ന് 7 കിലോമീറ്ററാണ് പുല്ലുമേട്. അവിടെ നിന്ന് 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നേരെ സൗരമല സന്നിധാനത്തിലേക്ക് പോകുന്ന വഴിയാണിത്. ഇത് മകരജ്യോതി സമയത്ത് മാത്രം ഇതിലാണ് ആൾക്കാരെ മകരജ്യോതി കണ്ടിട്ട് തിരിച്ചു വരുന്നവരെ ഇതിലാണ് ഇറക്കി വിടുന്നത്. വഴി നീളെ ഇതേപോലെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ഫ്രഷ് ആനപ്പിണ്ടം കണ്ടു കേട്ടോ. പക്ഷേ ആനേനെ കാണാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്താണേലും. പക്ഷേ പ്രതീക്ഷയോടെയാണല്ലോ, കാട്ടിലൂടെ യാത്ര എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ മുന്നിലേക്ക് ചെല്ലുമ്പോൾ എന്ത് കാഴ്ചയാണ് കാണുക എന്നുള്ളത് പറയാനാവില്ല. ഇത് ഇവിടുത്തെ ആദിവാസികളുടെ അമ്പലമാണ്. ഇത് ഈ സൗരമല സമയത്ത് മാത്രമാണ് ഇവിടെ ഈ പൂജയൊക്കെ ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ളത് വന്നിട്ട് ഇതിൻ്റെ ഈ ഗവിയിൽ നിന്ന് താമസിക്കുന്നവർ വെളിയിൽ പോകുമ്പോൾ ഇവിടെ ചെറുതായിട്ട് ഒരു ചെറിയ പൂജയൊക്കെ ചെയ്തിട്ടാണ് ഇവർ ഇവിടെ നിന്ന് വെളിയിൽ പോകുന്നത്.
അങ്ങോട്ട് കയറിപ്പോയി. സാമ്പാർഡിയർ പച്ചക്കാനം ചെക്ക് പോസ്റ്റ് ഇതുവരെയാണ് ഇടുക്കി ജില്ലയുള്ളത്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലേക്കാണ്. നമ്മളങ്ങനെ ഫോറസ്റ്റിൻ്റെ നല്ലൊരു ആംബിയൻസും ആ ഒരു മോർണിങ്ങിലെ വൈബ് എല്ലാം ആസ്വദിച്ചിട്ട് ഇതാ നമ്മൾ ഗവി വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ നമുക്ക് ആ ഗവിയുടെ ആ ടൂറിസ്റ്റ് പോയിന്റിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ കണ്ടില്ലേ, ആ മൗണ്ടൈൻ വ്യൂ ഒക്കെ കണ്ടപ്പോൾ നമ്മളിവിടെ നിർത്തിയതാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനും. ആ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ എന്താ വിഷ്വൽസ് നോക്കിയേ, പൊളിയല്ലേ. രാവിലെയാണെങ്കിൽ ഇന്ന് നല്ല സൺലൈറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ മേഘങ്ങളും ആ മലനിരകളും എല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, പൊളി വൈബാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയാണ്. ഫുള്ള് ബാക്കിൽ ഇത് ഉണ്ടല്ലേ വണ്ടിയിൽ, നമുക്ക് തുറന്ന ജീപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും എല്ലാം പറ്റുന്നുണ്ട്. ഗവി വ്യൂ പോയിന്റിൽ നിന്ന് കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് മുന്നോട്ടേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഗവി ഡാം കാണാം. അപ്പോൾ ഈ ഡാമിന് മുകളിലുള്ള ഈ കൊച്ചി റോഡിക്കൂടെ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഇക്കോ ടൂറിസം സെൻറ്റർ കാണുക. ഇക്കോ ടൂറിസം സെൻറ്റർ റൺ ചെയ്യുന്നത് KFDC ആണ്. അങ്ങനെ നമ്മളിവിടെ ഇക്കോ ടൂറിസത്തിൻ്റെ റിസപ്ഷൻ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇതാ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് ഇവിടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ബഫേ സിസ്റ്റം ആണേ, ദോശയും പൂരിയും ഭാജിയും സാമ്പാറും മുട്ടയും അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും തന്നെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ സർപ്രൈസിന് വന്നേക്കാൻ നാളെ കണ്ടോ, നമ്മുടെ ഏഷ്യൻ ക്വീലിൻ്റെ ഫീമെയിലാണിത്. ആൾ അത്തിപ്പഴം തിന്നാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ്. ആളങ്ങനെ വെറുതെ ഒന്നും അത്തിപ്പഴം തിന്നുന്നില്ല, സെലക്റ്റീവായിട്ട് നോക്കി പഴുത്തത് തന്നെ പറിച്ച് തിന്നുവാണേ. അപ്പോൾ നമ്മളവിടെ നിൽക്കുന്നൊന്നും ആൾക്കൊരു പ്രശ്നമല്ല, ആൾ നല്ല രീതിയിൽ അത്തിപ്പഴം ആസ്വദിച്ചങ്ങ് തിന്നുവാണ്. അപ്പോൾ ഇത് ഏഷ്യൻ ക്വീൽ ഫീമെയിലാണെന്ന് പറയാൻ കാരണം ഈ പുള്ളിക്കുയിൽ വരുന്നത് ഫീമെയിലും ബ്ലാക്ക് വരുന്നത് മെയിലുമാണേ. അതുപോലെ തന്നെ പ്രായപൂർത്തി ആകാത്ത കുയിലുകൾക്കും ഈ കളർ തന്നെയായിരിക്കും ഉണ്ടാവുക. നമ്മളപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആക്ടിവിറ്റീസിലേക്ക് കയറാൻ പോവാണ്. ആദ്യം നമുക്കിവിടെ തൊട്ടടുത്തൊരു മ്യൂസിയം ഉണ്ട്, അത് അധികം ദൂരം നടക്കാനില്ലെന്ന് പറഞ്ഞു, 200 മീറ്റർ നടക്കാവുള്ളതെന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ ഇന്ന് അസൈൻ ആയിരിക്കുന്നത് പ്രദീപേട്ടനാണ്. അപ്പോൾ ലോങ് ട്രക്കിങ്ങിന് ഞാൻ പോകുന്നുണ്ട്, ഇവരെല്ലാവരും ഒരു ഷോർട്ട് ട്രക്കിംഗ് പോലെ വന്നിട്ട് ആ മ്യൂസിയവും ഇവിടുന്ന് ആ ഒരു ശബരിമല വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് അതെല്ലാം കണ്ടിട്ട് ഇവർ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ പാർക്കിൽ ഇരുന്ന് ബോട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കൊമ്പൊഴികെ ബാക്കിയുള്ള ഭാഗമെല്ലാം ഒറിജിനലാണ്. കൊമ്പ് മാത്രം നമ്മൾ തടി കൊണ്ട് ചെയ്ത് വെച്ചത്. ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള കളർ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ കാണാം, ഒരു ബ്രൗൺ കളറായിട്ട് കാണുന്നുണ്ടോ, ബ്രൗൺ കളറായിട്ട് കാണാം ഇടയ്ക്ക്, അതാണ് ശരിക്കുള്ള കളർ. ഇത് നമ്മൾ വാർണിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് വെച്ചാൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക. ശരിക്കുള്ള കളർ ഇതാണ്, ഇതാണ് ഏകദേശം ഒരു 80 വയസ്സ് പ്രായം ഉണ്ടാകണം, ഈ 80 വയസ്സെങ്കിലും പ്രായമുണ്ട് ഇതിൻ്റെ. ആനക്കുണ്ടായിരുന്നു, നാച്ചുറൽ ഡെത്ത് തന്നെയാണ്, നാച്ചുറൽ ഡെത്ത് തന്നെയാണ്, കാട്ടിൽ തന്നെ ചെല്ലുക. നമുക്ക് ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ കാട്ടിനുള്ളിൽ കിടന്ന് കിട്ടിയതാണ്. ഇതിൻ്റെ തുമ്പിക്കൈ വരുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ തുമ്പിക്കൈക്കകത്ത് എലിമ്പില്ല, മസിൽസും ബോൺസാണ്, അതിൻ്റെ 1.5 ലക്ഷത്തോളം മസിൽസ് അടങ്ങുന്ന അതിൻ്റെ തുമ്പിക്കൈ എന്ന് പറയുന്നത്. ഒരു നല്ല പ്രായമുള്ള ഒരു ആനയ്ക്ക്, അതായത് ഒരു മെച്ചൂർ ആയിട്ടുള്ള ആനയ്ക്ക് ഒരു 10-22 ലിറ്റർ വെള്ളം വരെ അതിൻ്റെ തുമ്പിക്കൈയിൽ എടുക്കാൻ പറ്റും, അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ലേ, ഈ നാട്ടാനെ കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അതിൻ്റെ തുമ്പിക്കൈ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം അതിൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ ഇട്ടെന്ന് കാണാൻ പറ്റും. അതെന്നാ വെച്ചാൽ അത് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളം അല്ല ശരിക്കും, അതിൻ്റെ വിയർപ്പില്ലേ, വിയർപ്പ് അത് റിലീസ് ചെയ്യുന്നത് അതിൻ്റെ തുമ്പിക്കൈ വഴിയാണ്, അതാണ് അതിൻ്റെ ദേഹത്തോട്ട് ഇടുന്നത്. ഇതിൻ്റെ വിരളയിൽ ഇങ്ങനെ നിൽക്കുന്നല്ലോ, പക്ഷേ ഇതിലങ്ങനല്ല, ഇതിൻ്റെ അടിവശത്ത് ഒരു സംഭവമുണ്ട്, ഇങ്ങനെ റൗണ്ടിൽ സാധനമുണ്ട്, അതിലായിട്ടാണ് ഇതിൻ്ന് ഫിംഗർ വരുന്നത്. ഇതിപ്പോൾ ആ ഒരു സംഭവം മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ. പിന്നെ നമ്മുടെ ഏഷ്യൻ എലിഫൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം മേട്രിയാക്കായിരിക്കും, മേട്രിയാക്ക് എന്ന് കേട്ടിട്ടുണ്ടോ, മേട്രിയാക്ക് എന്ന് വെച്ചാൽ ആ തള്ളയാനേ ആയിരിക്കും അതിൻ്റെ ലീഡർ, അതായത് പെൺകോയിമ എന്ന് പറയാം നമുക്ക്, പെണ്ണായിരിക്കും അതിൻ്റെ ഒരു ലീഡർ എന്ന് പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി ആഫ്രിക്കൻ ആലിനാൽ പേട്രിയാക്കാണ്, പേട്രിയാക്ക് എന്ന് പറയും. ഇത് നമ്മുടെ ഏഷ്യൻ എലിഫൻറ്റ് മേട്രിയാക്കാണ്. അപ്പം ഇവള് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ലീഡർ ആരായിരിക്കും, ഇവളുടെ പെങ്ങള് അല്ലെങ്കിൽ മൂത്ത മകളായിരിക്കും അടുത്ത മേട്രിയാക്ക്, അവരുടെ ആ സിസ്റ്റം അങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും, പെണ്ണുങ്ങൾ തന്നെയായിരിക്കും അവരുടെ ലീഡർ. നമ്മളങ്ങനെ ആനയുടെ സ്കെൽട്ടർ എല്ലാം കണ്ടിട്ട് ഇതാ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറുവാണേ. അപ്പോൾ ഇവിടെ ശബരിമല വ്യൂ പോയിൻ്റ് കാണാനായിട്ട് ഇവർ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർ അവിടെ വരെ മാത്രമേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ലോങ് ട്രക്കിങ്ങിന് ഞാനും
ഗൈഡും മാത്രമാണ് പോകുന്നത്. നമ്മൾ കുറച്ചങ്ങ് നടന്നു കയറി ചെന്ന് കഴിയുമ്പോൾ ഒരു വ്യൂ പോയിന്റിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അധികം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഇത് ഇവിടെ വരെ വന്നിട്ട് ഈ വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. നമുക്ക് ശബരിമല കാണാൻ പോകേണ്ട സ്ഥലമേ മേളിലാണ്, അങ്ങ് ടോപ്പ് വരെ പോകണമെന്നില്ല. ഈ പകുതിക്ക് ചെന്നാൽ ഇവർ ശബരിമല കണ്ടിട്ട് തിരിച്ചു പോവാം, അല്ലെ നിങ്ങളെ തിരിച്ചു പോകുന്നെങ്കിൽ ഇങ്ങനെ പോവാം. ഞങ്ങൾക്ക് പോകേണ്ട വഴി ഇതിലെ താഴെ വഴി കൂടെയാണ്. അപ്പോൾ നമ്മൾ ആ വ്യൂ പോയിന്റിൻ്റെ അവിടുന്ന് അവരെ തിരിച്ച് പറഞ്ഞു വിട്ടിട്ട് ഞാനും പ്രദീപേട്ടനും കൂടെ ഇതാ നമ്മൾ ട്രക്കിംഗ് തുടങ്ങിയിട്ടുള്ളത്. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഫുൾ പുൽമേടാന്ന് തോന്നുന്നു ഈ ഏരിയ ഒക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം വന്നത് ഓപ്പൺ ആയിട്ടുള്ള പ്ലേസ് കൂടെ, അതായത് ഗ്രാസ് ലാൻഡ് കൂടെ. ഇനി നമ്മൾ പോകുന്നത് ഫോറസ്റ്റിനകത്തോട്ട് പോകും. അതിൻ്റെ ഇടയ്ക്കും ഓപ്പൺ ആയിട്ടുള്ള ഏരിയ വരുന്നുണ്ട്, ഫോറസ്റ്റും വരുന്നുണ്ട്. വെള്ളച്ചാട്ടമുണ്ട്, ഒന്ന് രണ്ട് ചെറിയ റിവർ ക്രോസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ പുൽമേടുകളിൽ നമുക്ക് അധികം പുല്ലുകളും മാത്രമേ ഉള്ളൂ, മരങ്ങൾ അധികം ഇല്ല. എന്നു വെച്ചാൽ കൂടുതലും പാറയാണ്, അതുകൊണ്ടാണ് മരങ്ങൾക്ക് വളരാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടാണ് പുല്ലുകൾ മാത്രമുള്ളത്. പിന്നെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ പുല്ല് കാണുന്നുണ്ട്, അതിന് നമ്മൾ ഗ്രാസ് ലാൻഡ് ഷോളാർ ഫോറസ്റ്റ് എന്ന് പറയും. വെള്ളം എപ്പോഴും ഉണ്ടാവും ഇതിൽ, ഈ ഗ്രാസ് ലാൻഡ് ഷോളാർ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയാം, നമുക്ക് റെയിൻ ഫോറസ്റ്റ് അല്ലെ മഴക്കാടുകൾ എന്ന് പറയുന്നില്ലേ, അതാണ് ഇത് കാണുന്നത്. അപ്പം എൻ്റെ ഒരു നമ്മൾ വർഷങ്ങളായി ഞാൻ ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് കണ്ടേക്കുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വനത്തിൻ്റെ ഒരു പ്രത്യേകത കൂടുതൽ മരങ്ങളും കണ്ടുകൊണ്ട് നല്ല ഹൈറ്റിൽ പോയിട്ട് അവിടെ നിന്നായിരിക്കും ബ്രാഞ്ചുകൾ പോകുന്നത്. പക്ഷേ എല്ലാ മരങ്ങളും അല്ല, നമ്മൾ കുറേ ഇനി കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം ചേട്ടനുമേ, കുറേയേറെ മരങ്ങൾ വരും നല്ല ഹൈറ്റിൽ പോയിട്ട് അവിടെ നിന്നായിരിക്കും വേറെ ബ്രാഞ്ചസ് വരുന്നത്. ഈ മഴക്കാടുകളിലെ ഒരു പ്രത്യേകത അതാണ്. ഇതിലെ ശരിക്കും നമ്മളീ പോകുന്ന റൂട്ടിലൂടെ ആനയൊക്കെ പോകുന്ന വഴിയാണ്. അപ്പം ആന ഈ മഡ് ബാത്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് ഈ ഒരസുന്നതാണ്. ഇതൊക്കെ ഇതുണ്ട്, ഈ മരത്തിൻ്റെ ഒരു കളർ കണ്ടത് ഇതിലവിടെ ഈ മരങ്ങളാണ്. ഈ മരത്തിൽ ഉണ്ടാകുന്ന ഫ്രൂട്ടാണിത്, വെടിപ്ലാവ് എന്നാണ് ഇവിടെ പറയുന്നത് നമുക്ക്, അല്ലെങ്കിൽ ഗുലൂനിയ എക്സാൽറ്റാറ്റ എന്നൊരു പേര് ഇവിടെ ഉണ്ട് ഇംഗ്ലീഷിൽ. ഇത് ആ വലിയ പേരാണ് ഓർത്തിരിക്കുക. കുരങ്ങ്, മേഴാമ്പൽ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഒരു ഇഷ്ട ഭക്ഷണമാണിത്. അപ്പോൾ ആ മരത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊലി കണ്ടപ്പോൾ കുറച്ച് പൊളിഞ്ഞിരിക്കുന്നത്, അത് ആന വലിച്ചിളക്കിയേക്കുന്നത് അത് തന്നെ കഴിക്കാൻ വേണ്ടി. ഒരു പക്ഷേ പ്ലാവിൻ്റെ ഫാമിലി ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ മധുരം ഉണ്ടാകുവാണോ അതിൽ, അതുകൊണ്ടായിരിക്കാം ആന ഇളക്കുന്നത്. ഈ മരത്തിൻ്റെ പേര് ചോരക്കാലി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബൈഷോപ്യം ജവാനിക്ക എന്നും കൂടെ ഒരു പേരുണ്ട് ഇംഗ്ലീഷിൽ. വലിയ പേരാണ്. ഇതിൻ്റെ ചില സ്ഥലങ്ങൾ കാണാം, അവിടെ അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ മാർക്കുണ്ട്. അതെന്താണെന്ന് പറയുക, കടുവ മാന്തുന്ന അതിൻ്റെ നഖത്തിനിടയിലുള്ള ബ്ലഡിൻ്റെയോ അല്ലെ ആ കറ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ചോരക്കാലിൽ മാന്തിക്കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വരുന്ന കറ അതിൻ്റെ നഖത്തിനകത്തോട്ട് പോയിട്ട് നഖത്തിന് മൂർച്ച കൂട്ടാനും ഷാർപ്പ് ക്ലീൻ ചെയ്യാനിട്ടിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടെറിട്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടി കൂടെയാണ് അതിങ്ങനെ ചെയ്യുന്നത്. ചോരക്കാലി മാറിയ ഇതും ആ ചോരക്കാലി തന്നെയാണ്. രണ്ട് മാസം മുമ്പ് പെയ്ത ഒരു നല്ല മഴ പെയ്തായിരുന്നു ഒരു രണ്ട് മാസം മുമ്പേ, അപ്പം വീണതാ അത്. ഒന്ന് മണത്ത് നോക്കി, എന്തേലും പരിചയമുള്ളതാണോ ഒന്ന് മണത്ത് നോക്കി. ആ അത് അതെ ഏട്ടാ, കറവ ഇതിലും വലിയ മരമുണ്ട്. അവിടെ ആയിട്ടൊരു ചെറിയൊരു കുടിലുണ്ടായിരിക്കും, അത് മലയറയെന്ന് പറഞ്ഞ ആദിവാസികൾ താമസിച്ച സ്ഥലമാണ്. പക്ഷെ അവർ അവിടെ താമസിക്കുന്നതിൻ്റെ ഉദ്ദേശം ആ ഒരു ഏരിയയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടാകും. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുന്തിരിക്കോ തേനോ വേറെ എന്തെങ്കിലും മരുന്ന് സാധനങ്ങളൊക്കെ ആ പല ഭാഗത്തുണ്ട്. അപ്പോൾ അതെല്ലാം കളക്ട് ചെയ്യുക, അവിടെ അവർ ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം അങ്ങനെ താമസിക്കുക, അടുത്ത സ്ഥലം ചൂസ് ചെയ്ത കാടിനുള്ളിലെ നാടോടി. ആ കാടിനുള്ളിലെ നാടോടികളാണ് ശരിക്കും അവർ. സ്ഥിരതാമസം ഇല്ല, സ്ഥിരതാമസം ഇല്ല. മലയേറിയർ എന്ന് പറഞ്ഞാൽ ഈ
പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നോമാഡ്സ് എന്ന് പറഞ്ഞില്ലേ, അവരാണല്ലോ ഇത്. അപ്പൊ അവരവിടെ താമസിക്കുന്നവരല്ല, ഇങ്ങനെ മാറി 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 പോകുന്ന ആൾക്കാരാണ്. അവര് രണ്ടു മൂന്ന് വീട്ടുകാരൊക്കെ ഒന്നിച്ചാണോ അതോ? ഇപ്പൊ ഞാൻ കണ്ട ഒരു ഫാമിലിയൊക്കെ ഒരു 10-16 പേരെ കടങ്ങുന്നത് അത്ര ഉണ്ട്. അച്ഛൻ അമ്മ മക്കള് രണ്ടു മൂന്ന് ഭാര്യമാർ അങ്ങനെ ഉള്ളവരാണ് കൂടുതല്. ഇവർക്ക് കാട്ടിൽ എവിടെ വേണം താമസം? എവിടെ വേണം താമസിക്കാം. അവർ എവിടെ താമസിച്ചാലും പെട്ടെന്ന് വലിയ ആനയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരത്തില്ലാത്തൊരു സ്ഥലം നോക്കിയേ അവർ താമസിക്കുള്ളൂ. പിന്നെ അവർക്ക് വെള്ളത്തിന്റെ സൗകര്യം അങ്ങനെയുള്ള സ്ഥലങ്ങളും ചൂസ് ചെയ്തേ പോകുള്ളൂ. അതുകൊണ്ടാണ് ഇവർ ഷെഡ് ഒക്കെ കെട്ടി താമസിക്കുന്നത്. ഷെഡ് കെട്ടുക, ഈറ്റ എന്ന് പറഞ്ഞ സാധനം കേട്ടില്ല, അതുകൊണ്ട് ആയിരിക്കും കുറച്ചുകൂടെ എളുപ്പം അവർക്ക് ഷെഡ് കെട്ടാൻ. അപ്പൊ കൂടുതൽ അവരെ ഈറ്റ കൊണ്ടൊക്കെ ഇങ്ങനെ മേഞ്ഞ് കെട്ടുന്ന കുടിലുകളാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു മരത്തിന്റെ മേളിലൊക്കെ, ഇപ്പൊ മരത്തിന്റെ മണ്ടെ താമസിക്കുന്ന ആൾക്കാർ കുറവാണ്. കൂടുതലും തറയെ തന്നെയാണ്. അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം അവർക്ക് കിട്ടുന്നത് കാട്ടിനുള്ളിലായതുകൊണ്ടായിരിക്കും അവർ കാട്ടിനകത്ത് തന്നെ ആകുന്നത്. കറക്റ്റ്. ഇപ്പം ഇടയ്ക്കുള്ള ആ പുൽമേട് ഇതേ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഷോലിലേക്ക് കയറാൻ പോവാണേ. മലമഞ്ഞൾ എന്നാണ്, മലമഞ്ഞൾ. മലമഞ്ഞൾ രസമുണ്ടല്ലോ. മൗണ്ടൻ ടെർമറിക്. ഓഹോ, ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഭംഗിയാണ്. സൂപ്പർ. ഇത് എലിഫനും ഗ്രാസ്, അതായത് ആനയും കാട്ടുപോത്തൊക്കെ തിന്നുന്ന ഗ്രാസ്. നല്ല പച്ചപ്പുണ്ട്. നേരെ മറിച്ചത് ഇങ്ങോട്ട് നോക്കിയാൽ ഇതുണ്ട്, ഇതിനകത്ത് അത്രയും പച്ചപ്പില്ല. ഇതാണ് നമ്മുടെ പല സ്ഥലത്തും പല പേരുണ്ട്. ഇതിന് വാറ്റുപുല്ലെന്നും പറയും, ലെമൺ ഗ്രാസ് എന്നും പറയും. അപ്പോൾ നമ്മുടെ പുൽത്തേയില പുൽത്തേയില ഉണ്ടാക്കുന്ന സാധനമാണ്. പുൽത്തേയില ലെമൺ ഗ്രാസ് അതിനെ ഉപയോഗിക്കത്തില്ല. ലെമൺ ഗ്രാസ് മാത്രമേ പുൽത്തേയിലത്തിൽ ഉപയോഗിക്കൂ. ലെമൺ ഗ്രാസ് ഉണ്ടാക്കുന്നത് ഈ ഇതിന്ന പുൽത്തേയില ഉണ്ടാക്കുന്നത്. സോറി, ലെമൺ ഗ്രാസ് ഇന്നാണ്. ഒരു പുഴ, ചെറിയൊരു പുഴ തോട് പോലത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇത് വെള്ളം കുറവാ, തൊട്ടപ്പുറം വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, അതിൽ കുറച്ച് വെള്ളം കൂടുതൽ കാണും. ഉണ്ടാവും വലിയ വാലുമാക്രികളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ നടന്നു കിടന്ന് ഇതാ ഇത്തിരി കൂടെ വലിയൊരു തോടിൻ്റെ എടുത്തെത്തിയിട്ടുണ്ട്. ഇതൊരു പുഴയെന്ന് പറയാം. ഇത് നമുക്ക് ക്രോസ് ചെയ്യാനുണ്ട്. ആ, ഇവിടെ വെള്ളം കുറവാണ്, കുഴപ്പമില്ലല്ലേ. എന്നാലും ഷൂ ഊരേണ്ടി വരും കേട്ടോ. ഷൂ എന്തായാലും ഊരേണ്ടി വരും. ഊരേണ്ടി വരും. എന്താണല്ലോ ഷൂ ഊരിയേ, നല്ല വെള്ളമുണ്ട്. ഷൂ ഇട്ടായിരുന്നെങ്കിൽ മുഴുവൻ നനയും. ഇതിലൂടെ നോക്കി നടക്കണം, ഇല്ലെങ്കിൽ ഇതിനിടയ്ക്കെല്ലാം വലിയ കുഴികളുണ്ട്. ആ കുഴികളെല്ലാം പണിയരും. ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ അങ്ങോട്ട് തെന്നാൻ വഴിയുണ്ട്. ഇവിടെ എല്ലാം തെന്നി കിടക്കുക. ഇത് ചെറിയൊരു വെള്ളച്ചാട്ടമാണേ. എനിക്ക് പൊളിയല്ലേ. എനിക്ക് താഴേക്ക് അതിൻ്റെ ഒഴുക്കോടെ കാണിച്ചില്ല. അതാ ഇത്ര ഒച്ച ഇതിന്. താഴേക്കൊരു ചാട്ടം പോലെയാണ്. നമ്മളീ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് താഴെ ഭാഗത്തേക്ക് പോവാണേ. ഇച്ചിരി ബുദ്ധിമുട്ട് ഏരിയ ഉള്ള ഏരിയ ആണ്. ട്രക്കിങ് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ, അങ്ങനെയുള്ളവരെ മാത്രമേ ഇതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാറുള്ളൂ. ഇവിടെ നമ്മളെ കുറച്ച് പിടിച്ചിരുന്ന് വേണം വരാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ പണി വാളും. പണി വാളിയെ നിങ്ങൾ ചിരിച്ചേക്കല്ലേ. പിന്നെ വള്ളി ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. വള്ളിയെ പിടിച്ചിട്ട് പതിയെ ഇറങ്ങാം. വള്ളി പൊട്ടി പോന്നാൽ നമ്മൾ താഴെ കിടക്കും. നല്ല തന്നതാ, വള്ള ചാടി വരുന്ന അടിപൊളിയല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ അക്കരെ ഇറങ്ങണം. അവിടെയാണ് കുറച്ചുകൂടെ വ്യൂ എന്നാണ് പ്രതിവട്ടം പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേ ഒരു കുത്തനെയുള്ള ഒരു എന്താ പറയുക, ഭയങ്കര ഹൈറ്റിലാണ് ഇവിടുന്ന് വെള്ളം വീഴുന്നത്. ഭയങ്കര ഡെപ്താ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഡെപ്താ. ബാക്കിലാണ് ഫുള്ള് ഫോറസ്റ്റ്. ഇതുപോലൊരു വെള്ളച്ചാട്ടം നമുക്ക് വേറെ എവിടെയാലും ഇത്ര പ്രൈവറ്റ് ആയിട്ട് കിട്ടുമോ? ഇല്ലേ, നമ്മൾ ഗവിയിൽ ട്രക്കിങ്ങിന് വന്നു കഴിയുമ്പോൾ കിട്ടുന്ന വെള്ളച്ചാട്ടമാണ് കേട്ടോ അത്. ഇത് ഈ ട്രക്കിങ്ങിന് വരുന്നവർക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റുള്ളതാണ്. അടിപൊളിയല്ലേ. കുറച്ച് വെള്ളം, നല്ല തണുപ്പുണ്ട്. അപ്പോഴേ നിങ്ങൾ ഈ ഗവി പാക്കേജ് എടുത്ത് വരുന്നവർ ഒഴിവാക്കരുത്. ഫുൾ ട്രക്കിങ്, അതായത് നമ്മളിപ്പോൾ കണ്ട ഈ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഫുൾ ട്രക്കിങ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. 9 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട് മൊത്തം. ഒരു സൈഡ് കുത്തനെ കുറേ ഇറക്കമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുള്ള് കയറ്റം കയറാൻ പോവാം. പക്ഷേ വർത്താണ്, അടിപൊളി. നമ്മൾ നടന്ന് മേളിൽ കയറിയിട്ടുള്ളത് അതൊക്കെ ഇവിടെ ഭയങ്കര ഒരു ചെങ്കുത്തായിട്ടുള്ളൊരു എന്താ പറയുന്ന ഒരു സ്ലോപ്പാണ് ഫുള്ള്. അവിടെ കാണാൻ പോലും പറ്റത്തില്ല, അത്ര ഹൈറ്റാ. ചെന്താമരക്കൊക്ക എന്ന് അറിയപ്പെടുന്നു സ്ഥലം. ഓ, ചെന്താമരക്കൊക്ക. എന്തുകൊണ്ടായിരിക്കും ആ ചെന്താമരക്കൊക്ക എന്ന് പേര്?
എല്ലാവർക്കും ഒരു സംശയമുണ്ട് ചന്ദ്രമരക്കൊക്കെ. ഇത് നമുക്ക് ഇപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ പേരുമായിട്ട് ഒരു സാമ്യമില്ല. ഓക്കെ, ഇത് നമ്മുടെ ട്രോണില് അല്ലെങ്കിൽ ഒരു ആകാശ വ്യൂവില് വരുമ്പോ നോക്കിക്കഴിഞ്ഞാൽ താമര വിരിഞ്ഞ് കിടക്കുന്ന പോലെയാണ് ഇതിന്റെ ഇതിന്റെ കുഴിവും അതല്ലേ രണ്ട് സൈഡും ഈ താമരയുടെ ഇതൾ കിടക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇതിന്റെ. അതുകൊണ്ടാണ് അത് ഈ ചന്ദ്രമര കൊക്കയുടെ ഒരു ഭാഗമാണിത്. അതെല്ലാം ചന്ദ്രമര കൊക്കയുടെ നമുക്കിപ്പോഴും ഇതൊരു ആനയുടെ കാൽപ്പാടാണ്. ഇച്ചിരി ഇത്തിരി പഴയതാണ്, പക്ഷെ നമുക്ക് കണ്ടാൽ മനസ്സിലാകാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഇപ്പം നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ആനയ്ക്ക് എന്തോരം ഹൈറ്റ് ഉണ്ടാകും, നമുക്കൊരു ഏകദേശം അതിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ടെന്ന് അറിയാം എനിക്ക് കണ്ടുപിടിക്കാനൊരു വഴിയുണ്ട്. അത് ഇതിൻ്റെ അളവ് ഇന്നങ്ങനെ വെറുതെ എടുക്കുക. അതിന്റെ വട്ടം ഇങ്ങനെ പിടിക്കണം, അതിന്റെ വട്ടം ഇങ്ങനെ കിട്ടണം. വള്ളി എടുത്തിട്ട് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഈ ഇത്ര ഉണ്ട് അതിന്റെ ഒരു വട്ടം എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഈ കണ്ട ആനയുടെ ഒരു കാലിന്റെ വ്യാസം വ്യാസമാണ് ഇത്, ഇത്ര ഉണ്ട്, ഇത്രയും വരുന്നുണ്ട്. ഇത് ഏകദേശം ആനയുടെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പെടുക്കാം, നമുക്ക് ഒരു ഹൈറ്റ് അറിയിക്കണേ. ഓക്കെ, ആ കമ്പയിലോട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് നമ്മള് ആ ആനയുടെ കാലിന്റെ വ്യാസം അത് ചുറ്റളവ് എടുത്തിട്ട് അതിന്റെ മൂന്നരക്ക് ഈ ആനക്ക് അത്രയും പൊക്കം ഉണ്ടാകും. അത്രയും പൊക്കം ഏകദേശം ഈ ഹൈറ്റ് കാണും. എനിക്കൊരു സുഹൃത്തിന്റെ കിട്ടിയ അറിവാണിത്, ഒരു ആദിവാസി സുഹൃത്തിന്റെ കിട്ടിയ അറിവാണിത്. ഇതൊന്നും നമ്മൾ ഒരിടത്തും വായിച്ചു കേട്ടില്ലാത്ത അറിവുകളാ. അവരുടെ നിന്ന് കിട്ടുന്ന കുറെ അറിവുകളുണ്ട്. അപ്പൊ ആനയുടെ കാൽപാദത്തിന്റെ ചുറ്റളവിന്റെ മൂന്നിരട്ടി നീളമായിരിക്കും ആ ആനയ്ക്ക് ഉണ്ടാവും. ഗവി എന്ന വാക്ക് ഒരു മലയാളം അല്ല, സംസ്കൃതമാണ്. സംസ്കൃതത്തിൽ ഗവിയുടെ അർത്ഥം അഗാധമായ കുഴി അല്ലെ ഗർത്തം എന്നാണ്. അപ്പോ നമ്മുടെ ട്രക്കിങ് ഏകദേശം തീർന്നോണ്ടിരിക്കുവാണ്. അനിമൽ സയൻറ്റിസ്റ്റ് ഒന്നും ഉണ്ടായില്ലെങ്കിലും നമുക്ക് പ്രദീപേട്ടൻ്റെ ഒരുപാട് അറിവുകൾ നമുക്ക് ഈ കാട്ടിലുള്ള ട്രക്കിങ്ങിൽ കിട്ടി. നമുക്ക് ലഞ്ച് കഴിക്കണം, ബോട്ടിംഗ് ഉണ്ട്. ഗവി വേറെ ലെവലാണ് കേട്ടോ. നമ്മളെ ഇത് എങ്ങനെ കാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി, ഇതാ മെയിൻ റോഡ് എത്തി. ഇത് ഈ ജംഗ്ഷനാണ് ഗവി. നമ്മളീ ഗവി 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 എന്ന് പറയില്ലേ, ആ ഗവിയാണ് നമ്മളീ കാണുന്നത്. ഇവിടെ ചെറിയൊരു റേഷൻ കടയുണ്ട്, ഒരു പോസ്റ്റ് ഓഫീസുണ്ട്, ഒന്ന് ഒരു പലചരക്ക് കടയുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളും ഒരു ബസ് സ്റ്റോപ്പൊക്കെ ആയിട്ട് ചെറിയൊരു ജംഗ്ഷൻ കാടിൻ്റെ നടുക്ക്, അതാണ് ഗവി. നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഊണ് റെഡി ആയിട്ടുണ്ട്. 12:30 അവിടെ ഇവിടെ ലഞ്ച് സ്റ്റാർട്ടാകുന്നു കേട്ടോ. അപ്പോൾ ഊണിന് അതും ബൊഫേ സിസ്റ്റം വെച്ചേക്കുന്നത്, എന്തൊക്കെയാണെന്നുള്ളത് നോക്കാമല്ലോ. ഇത് വൈറ്റ് റൈസ് ഉണ്ട്, നമ്മുടെ കുത്തിരിയുണ്ട്, സാമ്പാർ ഐറ്റം, പിന്നെ ഇതാ ബീട്രൂട്ടാണ്, പരിപ്പ് ഐറ്റംസ് ഉണ്ട്, രസമുണ്ട്, കുറച്ച് കറികൾ, പിന്നെ മോര്, അച്ചാറ്, കൊണ്ടാട്ടം, പപ്പടം, ആ പായസം, എല്ലാ കൂട്ടവും ഉണ്ട്, ഓംപ്ലേറ്റും ഉണ്ട്. ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അന്നേരം വരെ ബോട്ടിങ് തുടങ്ങി. എന്താണ്, നല്ല വെയിലൊക്കെയാണ്. അപ്പോൾ മഴയുടെ ലക്ഷണമൊന്നും കാണുന്നില്ല, നമുക്ക് നല്ലൊരു ആംബിയൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മീമി ഉണ്ടോ അതിൻ്റെ അകത്ത്? ഡാമിൻ്റെ അവിടുന്ന് ഇത്രയും ദൂരത്തിലേക്ക് എത്തിയേ. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നു പറഞ്ഞു, അത് കാണാനായിട്ട് പോവാണ്. ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മളിപ്പോൾ എന്താണ് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്, കുഞ്ഞ് പൊടിക്കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങുന്നില്ല. എന്താണെന്നും ഇറങ്ങി കയറലെല്ലാം ബുദ്ധിമുട്ടായ സ്ഥിതിക്ക്. അങ്ങനെ നമ്മൾ ഗവിയോട് യാത്ര പറഞ്ഞ്, പ്രത്യേകിച്ച് പ്രദീപേട്ടനോട്, ഈ ട്രക്കിങ്ങിനിടയ്ക്ക് ഒരുപാട് അറിവുകൾ പ്രദീപേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു, അത് നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗവിയോട് യാത്ര പറഞ്ഞ് മടങ്ങിപ്പോവാണ്. അപ്പോൾ നമുക്ക് ഒരു ആനേനെ കിട്ടിയിട്ടില്ലെന്നൊരു വിഷമം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ അതെ, നിൽക്കുന്നു ആ കുറ്റിക്കാട്ടി കയറി. ആ കണ്ടോ, കണ്ടോ, ഇതേ ആനേനെ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഇതാ റിൻഡുവാണ് ആനയെ കണ്ടുപിടിച്ചത്. അതെ നിക്കുന്നു, അടുത്താ നിക്കുന്നു.
ഒരു കുട്ടിയാനെ അടക്കം നാല് ആനകളുടെ ഒരു ഗ്രൂപ്പാണ് നമുക്ക് മുന്നിൽ കിട്ടിയേക്കുന്നത്. ആദ്യം നമ്മൾ ഒരു ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആനേനെ കണ്ട് നമ്മൾ വന്ന് കുറച്ച് നേരം നോക്കിയപ്പോഴത്തേക്കും ബാക്കി ആനകളും കൂടെ ആ പുല്ലിൻ്റെ ഇടയിൽ നിന്ന് വെളിയിലേക്ക് വന്നേ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നോക്കി നോക്കി പോയത് ഓർക്കുന്നുണ്ടോ? ഈ മലയുടെ ഏതെങ്കിലും ചെരുവിൽ ആന കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പോയത്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ കിട്ടിയില്ല. പക്ഷേ ക്ലൈമാക്സിലേക്കായിട്ട് ഇത് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നപ്പോൾ ലാസ്റ്റ് കാടിറങ്ങാൻ പോകുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് നമുക്കിതാ മനോഹരമായ കാഴ്ചകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ റൂട്ടിൽ പോകുമ്പോഴൊരു ഗുണം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഇതേപോലെ മലനിരകൾ ഫുള്ള് പുൽമേട് പോലത്തെ മലനിരകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ ഏരിയയിൽ ആന നിൽക്കുന്നത് പെട്ടെന്ന് കാണാനും ആവും. ഇപ്പോൾ കാട്ടുപോത്തുകളാണെങ്കിലും ഉണ്ടാവും ഏരിയയിൽ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാഴ്ചയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. കുഞ്ഞെന്ന് പറയാൻ രണ്ടു മൂന്ന് വയസ്സുണ്ടാവും. തള്ളയാന നമ്മുടെ സാന്നിധ്യം മനസ്സിലാക്കി കേട്ടോ. ആള് നമ്മളെ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം നമ്മളെ നിരീക്ഷിച്ചതിന് ശേഷം ആന പുല്ലുതീറ്റയൊക്കെ നിർത്തിയിട്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറി. രണ്ടാമത്തെ ആന നിൽക്കുന്നിടത്തേക്ക് മാറി പതിയെ തുമ്പിക്കൈ എല്ലാം പൊക്കി നമുക്ക് ചെറിയൊരു വാർണിംഗ് സൈനൊക്കെ തന്ന്. എനിക്കിഷ്ടപ്പെടുന്നില്ല കേട്ടോ നിങ്ങളുടെ സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്കും രണ്ടാമത്തെ ആന തൊട്ടിപ്പുറം നിന്നിരുന്ന ആനയും കൂടെ കുറച്ച് മുന്നോട്ടേക്ക് നീങ്ങി നമ്മുടെ നേരെ തിരിഞ്ഞു. കുറച്ച് ദൂരത്തിലാണേ, നമുക്ക് സേഫായിട്ടുള്ള ഡിസ്റ്റൻസിലാണ് നമ്മളുള്ളത്. എന്താണല്ലോ ഇനി അധികം സമയം കളയാതെ നമ്മൾ ആഗ്രഹിച്ച കാഴ്ചകളൊക്കെ ഗവി നമുക്ക് തന്നു. ആ ഒരു സന്തോഷത്തിൽ നമ്മൾ അവിടുന്ന് പോവാണ്. അപ്പോ നമ്മുടെ ഗവി ട്രിപ്പ് ഗംഭീരമായിരുന്നു കേട്ടോ. നമുക്ക് ആനേനെയും കൂടെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ നമ്മൾ ഗവിയിൽ ട്രിപ്പിൽ രണ്ട് ദിവസത്തെ സ്റ്റേയും ഒരു ഡേ പ്രോഗ്രാമുമാണ് എടുത്തത്. അപ്പോൾ രണ്ട് നൈറ്റ് എന്തുകൊണ്ടാണ് തേക്കടിയിൽ റൂം എടുക്കേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ രാവിലെ 5 മണിക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് വിട്ടാലാണ് നമുക്ക് 8 മണിയോടെ എങ്കിലും ഗവിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെയും ഇന്നും സ്റ്റേ എടുത്ത് അങ്ങനെ ചെക്കൗട്ട് ചെയ്ത് പോവാണ്. നമുക്ക് ഇന്ന് നമ്മുടെ ജീപ്പിൽ രാവിലെ പൊട്ടി വൈകിട്ട് വരെ നമ്മളെ ഗൈഡ് ചെയ്തേക്കുന്ന അബ്ബാസ് ചേട്ടനാണ്. വളരെ എക്സ്പീരിയൻസ് ഡ്രൈവറാണ്. ആള് ഫുള്ള് രണ്ട് സൈഡിലേക്ക് നോക്കി നോക്കി അനിമൽസിൻ്റെ എന്തെങ്കിലും പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡ്രൈവറെ നമുക്ക് എന്തായാലും കിട്ടിയത് ഭാഗ്യമാണ്. അപ്പോൾ അബ്ബാസ് ചേട്ടൻ എന്നെ ഒരു ഹൈ. അപ്പോൾ നമ്മൾ ഇന്നെടുത്ത പാക്കേജിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാം. ട്രാവൽ നോട്ട് എന്നുള്ള ട്രാവൽ കമ്പനി വഴിയാണ് നമ്മൾ ഈ പാക്കേജ് എടുത്തിട്ടുള്ളത്. പെർ ഹെഡാണ് അവർ ചാർജ് ചെയ്യുക. ഒരാൾക്ക് 10,000 രൂപയാണ് ഒക്ടോബർ 1 മുതലാണ് ചാർജ് ചെയ്യുക. സെപ്റ്റംബർ 30 വരെ 8,500 രൂപയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ റിസോർട്ട് സ്റ്റേ, അതും നല്ല പ്രീമിയം ക്വാളിറ്റി റിസോർട്ടാണ്, നല്ല ഫുഡ്, പിന്നെ ഈ ഡേ പാക്കേജ്. ഡേ പാക്കേജിൻ്റെ അകത്ത് കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റാത്തെ എൻട്രി ഫീ, ഈ പാക്കേജിൻ്റെ കംപ്ലീറ്റ് ഫീസ്, പിന്നെ ജീപ്പ് സഫാരിയുടെ ചാർജസ്, ഇതെല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ 2 ദിവസത്തെ സ്റ്റേ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിരാവിലെ പോകണം, ഈവനിങ് വരണം. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ദിവസവും ചെക്ക് ഔട്ട് ചെയ്യുന്ന ദിവസത്തെയും വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ നമുക്ക് അത് എൻഗേജ് ചെയ്യാം. ഇൻ കേസ് തേക്കടി ബോട്ടിങ്ങോ തേക്കടിയിലെ മറ്റ് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ. നമ്മുടെ ട്രാവൽ കമ്പനി ആയിട്ടുള്ള ട്രാവൽ നോട്ട് നമുക്ക് വേണ്ടി നല്ല അടിപൊളി റിസോർട്ട് സ്റ്റേ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് തേക്കടിയിൽ. അപ്പോൾ 2 നൈറ്റ്സ് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റേ ആണ്. റൂമുകളൊക്കെ സ്പേഷ്യസ് ആണ്. എനിക്ക് തോന്നുന്നു ഗവി ടൂർ പാക്കേജിൽ ഏറ്റവും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ പ്രീമിയം ലെവലിൽ ചെയ്യുന്നത് ഈ ട്രാവൽ നോട്ടാണ്. ഇൻ കേസ് ലക്ഷറി ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇതിൻ്റെ വലിയൊരു ബെഡ്റൂമും അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ലിവിങ് സ്പേസും പിന്നെ ബാൽക്കണി വ്യൂ ഒക്കെ ആയിട്ടുള്ളൊരു ഓപ്ഷൻ കൂടെ ഇവിടെ അവൈലബിൾ ആണ്. അതിന് എക്സ്ട്രാ ചാർജബിൾ ആണ് കേട്ടോ. അത് അവരുടെ സ്പെഷ്യൽ റിക്വസ്റ്റിൽ അവർ അലോക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ബൊഫേ സിസ്റ്റം ആണ്. ഇപ്പം നമ്മുടെ കൂടുതൽ ഇവിടെ റെസ്റ്റോറൻറ്റ് അസിസ്റ്റൻറ്റ് മാനേജർ ആ അനൂപ് ഉണ്ട്. അനൂപ് തന്നെ പറയട്ടെ ഏതൊക്കെ ഐറ്റംസ് ഉണ്ടല്ലോ. And you have non-veg soup, you have the sweet corn egg crops. Yeah, that was a non-veg soup. Okay. And you have a salad. You have a salad, you have a meal like a salad. You have a tomato salad and vegetable salad. Okay. But you have two standards. This one is paneer pakoda. Uh-huh. And you have a aloo dal. Okay. ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ കേരള പപ്പർ റോസും you have non veg, you have chicken coconut fry, so last you have two salad
എന്താണ് അടിപൊളി ഡിഷസ് ആണ്, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് നമുക്ക് ഡിന്നറിന് കഴിക്കാനായിട്ട്. താങ്ക് യു അനൂപ്. അപ്പോ നമ്മുടെ ഗവി ട്രിപ്പ് ഗംഭീരമായിരുന്നു കേട്ടോ, നമുക്ക് ആനേനെയും കൂടെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും.